നമസ്കാരം. പുതിയ എൽഡിഎഫ് സർക്കാരിന്റെ നയപ്രഖ്യാപനം ഇന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിൽ നടത്തിയത്. ഗവർണർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗം നിരാശപ്പെടുത്തുന്നു എന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ അഭിപ്രായപ്പെട്ടത്. കേന്ദ്ര സർക്കാരിനെതിരായ അകാരണമായ കുറ്റപ്പെടുത്തലിലൂടെ രാഷ്ട്രീയ നയം പറഞ്ഞു വെക്കുകയും ചെയ്തുവെന്നും സംസ്ഥാനങ്ങൾക്കുള്ള വായ്പാ പരിധി ഉയർത്തിയ കേന്ദ്ര നടപടിയെ കുറ്റം കണ്ടെത്തുകയാണ് ചെയ്തതെന്നും വി മുരളീധരൻ പറഞ്ഞു. പ്രതീക്ഷിച്ചത് പുതിയ സർക്കാരിന്റെ നയങ്ങളാണ്, പക്ഷേ കേട്ടത് കഴിഞ്ഞ സർക്കാരിന്റെ വാഴ്ത്തുപാട്ടാണെന്നും മുരളീധരൻ അഭിപ്രായപ്പെട്ടു. അതേസമയം ഗവർണറായി അധികാരമേറ്റതു മുതൽ ഇടത് സർക്കാരുമായി കൊമ്പുകോർക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തവണ എതിർപ്പുകളൊന്നും ഉയർത്താതെ നയപ്രഖ്യാപനം നടത്തിയെന്നതും ശ്രദ്ധേയമാണ്. വി മുരളീധരൻ പറഞ്ഞത് ഇപ്രകാരമാണ്: 15-ാം കേരള നിയമസഭയിൽ പ്രതീക്ഷിച്ചത് പുതിയ സർക്കാരിന്റെ നയങ്ങളാണ്, പക്ഷേ കേട്ടത് കഴിഞ്ഞ സർക്കാരിന്റെ വാഴ്ത്തുപാട്ടാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തുടരുകയാണെങ്കിലും സർക്കാർ പുതുതാണ്. അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിലെ പുത്തൻ കാഴ്ചപ്പാടുകളും നയങ്ങളുമാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചത്. അക്കാര്യത്തിൽ നിരാശപ്പെടുത്തുന്നതായിരുന്നു ബഹുമാനപ്പെട്ട ഗവർണർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗം. കേന്ദ്ര സർക്കാരിനെതിരായ അകാരണമായ കുറ്റപ്പെടുത്തലിലൂടെ രാഷ്ട്രീയ നയം പറഞ്ഞു വെക്കുകയും ചെയ്തു. സംസ്ഥാനങ്ങൾക്കുള്ള വായ്പാ പരിധി ഉയർത്തിയ കേന്ദ്ര നടപടിയെ സ്വാഗതം ചെയ്യുകയല്ല, അവിടെയും കുറ്റം കണ്ടെത്തുകയാണ് ചെയ്തത്. അധിക വായ്പാ പരിധിയുടെ 0.5% മാത്രമേ നിബന്ധനകളോടെയല്ലാതുള്ളൂ എന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് നയപ്രഖ്യാപനം പറയുന്നു. കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ കിഫ്ബി വഴി വിദേശകടമെടുത്തത് ഫെഡറൽ തത്വങ്ങൾക്കനുസരിച്ചായിരുന്നോ എന്ന് ഇടതുമുന്നണി വ്യക്തമാക്കണം. കിഫ്ബി വഴിയെടുത്ത കോടികളുടെ തിരിച്ചടവിന് എന്താണ് വഴി കണ്ടിരിക്കുന്നതെന്ന് നയപ്രഖ്യാപനത്തിൽ പറയുന്നില്ല. മഹാമാരിയുടെ 3-ാം തരംഗം പ്രതീക്ഷിക്കണമെന്നിരിക്കെ ആരോഗ്യനയത്തിൽ കാലാനുസൃതമായ മാറ്റമില്ല. ക്ഷേമ പെൻഷനുകൾ എങ്ങനെയാണ് സമഗ്ര കോവിഡ് റിലീഫ് പാക്കേജിന്റെ ഭാഗമാകുന്നതെന്ന് വ്യക്തമല്ല. 3 കോടി കോവിഡ് വാക്സിന് ആഗോള ടെൻഡർ വിളിച്ചു എന്ന് പറയുന്ന സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് വാക്സിൻ നൽകാൻ ആഗോള ഉൽപ്പാദകർ തയ്യാറാണോ എന്ന് വ്യക്തമാക്കുന്നില്ല. കേരളത്തിലെ ആകെ കോവിഡ് മരണം ഔദ്യോഗിക കണക്കുകൾ പ്രകാരം തന്നെ 8063 ആണെന്നിരിക്കെ മരണസംഖ്യ 6612 എന്ന് ഗവർണറെ കൊണ്ട് പറയിപ്പിച്ചത് ആരെ പറ്റിക്കാനാണ്? നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ച നോളജ് ഇക്കോണമി അഥവാ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന ആശയം കേരളം കടംകൊള്ളുന്നത് നല്ലതാണ്, പക്ഷേ ഇതിലൂടെ വിജ്ഞാന മേഖലയെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന രാധൻ കുരുക്കളെ പോലുള്ള ഇടത് സഹയാത്രികരുടെ വിലയിരുത്തലിനോടുള്ള CPMന്റെ നിലപാട് വ്യക്തമാകേണ്ടതുണ്ട്. കർഷകരുടെ വരുമാനത്തിൽ 5 വർഷം കൊണ്ട് 50% വർധനയുണ്ടാകും എന്നതും കേന്ദ്ര നയത്തിന്റെ ചുവട് പിടിച്ചാണ് പ്രഖ്യാപിക്കുന്നതെന്ന് വ്യക്തം. കർഷകരുടെ വരുമാനം ഇരട്ടിയാകുമെന്ന കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം കൃത്യമായ പദ്ധതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ജലസേചന പദ്ധതികൾ മുതൽ PM കിസാൻ സമ്മാൻ യോജന വരെ നടപ്പാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത്. 50% വരുമാന വർധനയ്ക്ക് കേരളം എന്താണ് കണ്ടുവച്ചിരിക്കുന്നതെന്ന് നയപ്രഖ്യാപനത്തിൽ നിന്ന് വ്യക്തമല്ല. പ്രധാന കാർഷിക മേഖലയായ ഇടുക്കി പോലുള്ള ജില്ലകളെ പ്രതിസന്ധിയിലാക്കുന്ന ഭൂപതിവ് ചട്ടത്തിന്റെ കാര്യത്തിലും നയം വ്യക്തമാക്കിയിട്ടില്ല. കോവിഡ് മഹാമാരി മൂലം മടങ്ങിവന്ന 14.01 ലക്ഷം പ്രവാസികളുടെ പുനരധിവാസത്തെ സംബന്ധിച്ച് പുതിയ സർക്കാരിന് വ്യക്തമായ നയമില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. അവർക്ക് ഉറപ്പ് നൽകിയ തൊഴിലിനെക്കുറിച്ചും നൈപുണ്യ വികസനത്തെക്കുറിച്ചും ഇപ്പോൾ മിണ്ടുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്ന സംസ്ഥാനം ഇനിയും വ്യക്തമായ ദുരന്ത നിവാരണ നയം രൂപീകരിക്കുന്നില്ല എന്നതും നിരാശാജനകമാണ്. ദുരന്ത പ്രതിരോധ ശേഷിയുള്ള സാമൂഹ്യ സന്നദ്ധ സേന എന്നതല്ല, കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഉൾപ്പെടുത്തിയുള്ള നയമാണ് വേണ്ടത്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി നൽകിയാൽ സർക്കാരിന്റെ നയമാവില്ല. ജനങ്ങൾ നേരിടുന്ന പൊള്ളുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് നയത്തിലൂടെ പ്രഖ്യാപിക്കേണ്ടത്.